കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ 16-ാമത്തെ ഗഡു ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് കേന്ദ്ര സർക്കാർ നേരത്തെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്ത എങ്കിൽ അതുമാത്രമല്ല കേന്ദ്ര സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നോടിയായിട്ട് വളരെ വേഗം നൽകേണ്ട ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് അടുത്തടുത്ത കാലഘട്ടങ്ങളിൽ വളരെ വേഗത്തിൽ എത്തിച്ച് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്ക് തടസ്സമില്ല, അല്ലെങ്കിൽ ഒരു മുടക്കവും കൂടാതെ ജനക്ഷേമ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു എന്ന രീതിയിൽ ഇത് കൃത്യമായിട്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് സാധിക്കുകയും ചെയ്യും. ജനപ്രിയ പദ്ധതി ആനുകൂല്യങ്ങൾ നാളിതുവരെ മുടങ്ങാതെ തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും സാധാരണക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളുള്ള പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി. ഇപ്പോഴും 2018-19 കരമടച്ച രസീത് നമ്മുടെ കൃഷിഭൂമിക്ക് അത് കൃത്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ, നാളിതുവരെ പദ്ധതിയിലേക്ക് അംഗത്വം എടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് ഓൺലൈൻ വഴി രജിസ്ട്രേഷനുള്ള അവസരം ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഒരുക്കി തരുന്നുണ്ട്. എന്നാൽ അതിനുശേഷമൊക്കെ ഭൂമി വാങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം പട്ടികയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ 2018-19 കർഷകരെ എല്ലാം ഉൾപ്പെടുത്തിയ ശേഷം, എല്ലാവരും പദ്ധതിയിലേക്ക് ചേർന്നു എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമൊക്കെ മാത്രമേ പിന്നീട് ഈ പദ്ധതിയുടെ തുടർന്നുള്ള അപ്ഡേഷനുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ 15 ഗഡുക്കളിലൂടെ 30,000 രൂപയാണ് കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് നമുക്ക് ലഭ്യമാക്കിയത്. ഈ ആനുകൂല്യത്തിൽ കഴിഞ്ഞ ഗഡുവൊക്കെ വിതരണം ചെയ്തപ്പോൾ, 12-ാമത്തെ ഗഡുവൊക്കെ വിതരണം ചെയ്തപ്പോൾ 12, 13, 14 ഒക്കെ മുടങ്ങിയ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരുമിച്ച് തന്നെ ഈ തുകയെല്ലാം കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. അർഹതയുള്ള ഒരു കർഷകന് പോലും ഈ ആനുകൂല്യം നഷ്ടപ്പെടരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് EKYC എന്ന് പറയുന്ന പുതുക്കലിനും ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിനുമെല്ലാം കേന്ദ്ര സർക്കാർ അക്ഷയ, മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ, കോമൺ സർവീസ് സെൻ്ററുകൾ എന്നിവയിലൂടെ അവസരമൊരുക്കിയിരുന്നത്. ഇപ്പോഴും ഈ അവസരം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്താൻ ഏതെങ്കിലും കാരണവശാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിച്ച് അവിടെ നമുക്ക് ഈ കിസാൻ സമ്മാൻ നിധിയുടെ തുക സ്വീകരിക്കുന്നതിനും കേന്ദ്ര സർക്കാർ അവസാനമായിട്ട് അവസരമൊരുക്കി. ഇനി ഈ തുക വർദ്ധനവിനെ സംബന്ധിച്ചും പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു. 7,500 രൂപയോ കേന്ദ്ര സർക്കാർ കിസാൻ സമ്മാൻ നിധിയുടെ തുകയായിട്ട് വർദ്ധിപ്പിക്കും. നിലവിൽ 6,000 രൂപ എന്നുള്ളത് 2,000 രൂപ കൂടി വർദ്ധിപ്പിച്ച് പരമാവധി 8,000 രൂപ വരെ ആക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിരീകരണം BJP ദേശീയ അധ്യക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ ഇതൊരു പ്രഖ്യാപനമായിട്ടുണ്ടാകും, അല്ലെങ്കിൽ യൂണിയൻ ബജറ്റിൽ ജനങ്ങൾ കാതോർക്കുന്ന ഒരു വലിയ പ്രഖ്യാപനമായിട്ട് തന്നെ ഇതുണ്ടാകാനാണ് സാധ്യത. ജനങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ തീർച്ചയായിട്ടും EKYC, ലാൻഡ് സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കണം. പദ്ധതിയിൽ സജീവ ഗുണഭോക്താക്കളായവർക്കായിരിക്കും ഈ നേട്ടങ്ങൾ ഉണ്ടാവുക. അതുമാത്രമല്ല, ഭാവിയിൽ മറ്റേതെങ്കിലുമൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾക്ക് മുൻഗണന ലഭിക്കും. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയിലുൾപ്പെടെ കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് ഒരു മുൻഗണന നൽകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്തിരിക്കുക. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.